ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മള് ഇതേണ്ടോ, എല്ലാവരും കൂടെ ഒരു ഔട്ടിങ്ങിന് ഇറങ്ങിക്കോട്ടോ. നമ്മളിന്ന് ഫീനിക്സ് പാർക്കിൽ പോവാന്നൊക്കെ ഓർത്ത് എല്ലാവരും കൂടെ ഇറങ്ങിയേക്കുവാണ്. പിന്നെ ബസ്സിന് പോവാനാ പരിപാടി. അപ്പേ എല്ലാവർക്കും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അവനാണെങ്കിൽ ഫോട്ടോയ്ക്ക് പോസ്റ്റിംഗ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. വീട്ടിൽ നിന്ന് ഇറങ്ങണേന് മുമ്പ് തന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു തുടങ്ങി. ഇനി ഇന്ന് എന്തോ ഒരു ഫോട്ടോസ് എടുത്താലാണെന്ന് അറിയോ, ജോലാണി ഒരു അടിപൊളിക്ക് ആപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫീനിക്സ് പാർക്കിലെത്തി. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പാർക്ക്. ഞങ്ങൾ ബസ്സിനാട്ടോ വന്നത്. ഞങ്ങളുടെ അവിടെ വീടിൻ്റെ അവിടെ നിന്ന് ഒറ്റ ബസ്സിൽ ഞങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റും. ഒരു മണിക്കൂറിൻ്റെ കൂടുതൽ യാത്രയുണ്ടെന്ന് മാത്രം. പിന്നെ അതെ, ഇതിങ്ങനെ ഒരു 1750 ഏക്കറിൽ ഇങ്ങനെ നിരന്ന് കിടക്കുന്ന ഒരു പാർക്കാണ്. ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷെ അറിയില്ല കേട്ടോ ഇന്ന് ഞങ്ങൾക്ക് ഇത് മുഴുവൻ നിരങ്ങി തീർക്കാൻ പറ്റുമെന്ന്. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ വെള്ള ചെറിയ ചെറിയ പൂക്കളുണ്ട്. ഇങ്ങനെ നിലത്ത് ഇങ്ങനെ പരവതാനി വിരിച്ച പോലെ കിടക്കുക. അത് വീഡിയോയിൽ എത്രമാത്രം കാണാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ ദേ ഇങ്ങനെ മൊത്തം ഒരു പച്ചപ്പാണ്. സമ്മറിലാണ് നമുക്ക് ഇങ്ങനെ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ജുവലാണെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പനും മോനും കൂടെ ആദ്യം തന്നെ ഓടിയിട്ടോ, അവിടെ എന്തോ കണ്ടിട്ടുണ്ട് അവർ. ദേ കണ്ടോ, അപ്പോൾ അവരെങ്ങോട്ടോ ഓടിയെന്നറിയോ. ദേ ഇവിടെ ഒരു പിള്ളേരുടെ പാർക്കുണ്ട്. പാർക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ജുവലിനും ജയ്തുവിനും അത് മാത്രം മതി. പാർക്ക് കയറി കളിക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ലക്ഷ്യം. ഇങ്ങനെ എന്തിനെങ്കിലും വന്നു കഴിഞ്ഞാൽ ദേ അവർ ഓടി ചെന്ന്, ദേ കണ്ടോ അവിടെ സീസോയിലൊക്കെ ഇരിപ്പ് തുടങ്ങി. സീസോയിൽ ഇരുന്നിട്ട് ഇവർക്ക് വെയിറ്റ് ഇല്ലാത്ത പറഞ്ഞാൽ അത് ആടണില്ല. പരമാവധി ശ്രമിച്ചു നോക്കുക രണ്ടും കൂടി അത് ആടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു രക്ഷയില്ല, വെയിറ്റ് ഉണ്ടെങ്കിലല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുള്ളൂ. ഈ അണ്ടർ വെയിറ്റുകാരെയൊക്കെ ഇതിൽ കൊണ്ടൊക്കെ ഇരുത്തിയിട്ട് വല്ല കാര്യമുണ്ട്. അപ്പോൾ അതേ ഒരാൾ അവിടെ ഹെൽപ്പ് ചെയ്യാൻ വന്ന്, അതൊന്ന് ആടിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ അവൻ്റെ താട മുട്ടി. അവനൊരു കരച്ചിലൊക്കെ ദേ കണ്ടോ, അവരോ ഇങ്ങനെ ഓരോ റൈഡ്സിലൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പനും മോനും കൂടെയാണ് ഓരോ റൈഡിലൊക്കെ കയറുന്നത്. പിന്നെ ദേ അവർ ഊഞ്ഞാലിൽ കയറി ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നു. ജയ്തോട്ടന് നമ്മുടെ ജയ്തോട്ടന് എപ്പോഴും പേടി ഊഞ്ഞാൽ കയറി ആടാൻ, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കൂടെ കയറിയിരുന്ന് ആടണം. പക്ഷേ ഇപ്രാവശ്യം അവനെ തൻ്റെ കയറ്റി ഇരുത്തി അവൻ്റെ പേടി മാറ്റാമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ദേ ഇവിടെ ഉണ്ടല്ലോ, ഇതിൻ്റെ സൈഡിൽ കൂടി തന്നെ കുറേ റോസാ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, പല കളറിലുള്ള. അതൊക്കെ ഇങ്ങനെ പൂവിട്ട് വരുവാ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ദേയിലെ നടന്നപ്പോൾ ഉണ്ടല്ലോ, അവിടെ കുറേ സ്റ്റെപ്പുകൾ കണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ ഇനി ഇത് കയറി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി. അപ്പോൾ ദേ പിള്ളേരടക്കം എല്ലാവരും സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യമായിട്ട് ഈ പാർക്കിൽ വന്നെ, അതുകൊണ്ട് ഇനിയിപ്പോൾ അവിടെ എന്താ ഉള്ളതെന്നോ എന്താ നമുക്ക് ആ സ്റ്റെപ്പ് കയറി ചെന്നാൽ കാണാൻ പറ്റണമെന്നോ ഇതൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒരറ്റം തൊട്ടൊരറ്റം വരെ അങ്ങ് നടക്കാമെന്ന് വിചാരിച്ച് ഇതേ കയറിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇത് കയറി കയറി ചെന്നപ്പോൾ ദേ അവിടെ ഇങ്ങനെ കുറേ മരങ്ങളും കുറേ പുല്ലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇങ്ങനെ ഈ പാർക്ക് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുമല്ലേ, മൊത്തം പച്ചപ്പും ഹരിതാഭവും, നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ പിള്ളേർക്കാണെങ്കിൽ ഈ വന്ന ഉടനെ ആയതുകൊണ്ട് നടക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല, അപ്പോൾ അങ്ങനെ പോവുകയാണ്. അപ്പോൾ ദേ ഇവിടെ ഒന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ആ പാർക്കിൻ്റെ ഉള്ളിലുള്ള ഒരു മോണുമെൻ്റ്, അതൊരു ഞാനിങ്ങനെ ഇതിലൊക്കെ കണ്ടിട്ടുണ്ട് ഗൂഗിളിലൊക്കെ, വെല്ലിംഗ്ടൺ മോണുമെൻ്റ് എന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്കതിങ്ങനെ നോക്കുമ്പോൾ കാണാം അവിടെ ഇങ്ങനെ സ്തൂപം പോലെ നിൽക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ച്, അപ്പോൾ അങ്ങോട്ടുള്ള വെയിലാണ്. അവിടം വരെ എത്താൻ എന്തായാലും ഇഷ്ടംപോലെ റോഡുകളും അതിൻ്റെ ഇടയ്ക്കുണ്ട്, അപ്പോൾ നമുക്ക് എത്താൻ പറ്റും. ജയ്തോട്ടനാണെങ്കിൽ പിന്നെ ആ പാർക്കിൽ നിങ്ങൾ പോകുന്നതിൻ്റെ സങ്കടം, ആ പാർക്കിൽ തന്നെ പോയി ഒന്നോടെ കളിക്കാമെന്നാവും പറയണേ. പിന്നെ ഞങ്ങളിങ്ങനെ അതിലൂടെ നടന്നിങ്ങനെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഈ പാർക്ക് കാണാനും ആ പാർക്കിൽ ഇങ്ങനെ ഇന്നൊരു ചെറിയൊരു സണ്ണി ഡേ ആയിട്ട് സൂര്യപ്രകാശം ഏൽക്കാനും എല്ലാത്തിനും വന്ന് കിടപ്പുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ മരങ്ങളൊക്കെ ഒത്തിരി വലുതാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഈ മരങ്ങളൊന്നും ആരും വെട്ടി നശിപ്പിക്കില്ലാത്തതുകൊണ്ട് എല്ലാം നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. Thank you.
പിന്നെ ഇതേ ഞങ്ങളിങ്ങനെ നടന്നെത്തി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അതേ ആൾക്കാരൊക്കെ കിടക്കുന്നത് കണ്ടോ സൺബാത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഇന്നൊരു ശനിയാഴ്ച ആയതുകൊണ്ട് ഇതേ പിള്ളേരെയൊക്കെ കൂട്ടി എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് പാർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിള്ളേരൊക്കെ അവരുടെ സ്കൂട്ടറുമായിട്ടാണ് വന്നേക്കണേ പാർക്കിൽ. പിന്നെ നമ്മൾ അങ്ങോട്ട് നടന്നു പോയപ്പോൾ ഉണ്ടല്ലോ ഇതേ കണ്ട കാഴ്ചയാണിത്. പലതരത്തിലുള്ള റോസാ ചെടികൾ ഇങ്ങനെ നട്ടു പിടിപ്പിച്ചേക്കുക, അതിങ്ങനെ ശരിക്കും പൂത്തെങ്ങ് വന്നേ ഉള്ളൂ. ഇതേ കണ്ടോ അവിടെ നമ്മൾ ചുമപ്പ് കണ്ടു, പിങ്ക് കണ്ടു, ഇവിടെ ഇങ്ങനെ പിങ്കും വൈറ്റൊക്കെ ആയിട്ട് നല്ല രസത്തിലിങ്ങനെ ചതുരത്തിൽ തടമെടുത്ത് ഇങ്ങനെ നട്ടു പിടിപ്പിച്ചേക്കുക. അത് ഈ പാർക്കിൻ്റെ പല ദേ ഞാൻ നോക്കുമ്പോൾ അപ്പനും മക്കളും കൂടെ ആ റോസാ ചെടിയുടെ ഫ്രണ്ടിലൊക്കെ നിന്ന് ഫോട്ടോഷൂട്ട് തുടങ്ങി. ഇത്രയൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ പുള്ളങ്ങൾക്ക് കുറച്ച് വിശപ്പൊക്കെ തുടങ്ങി. അപ്പോൾ അവർ ദേ സ്നാക്സൊക്കെ കൊണ്ടുവന്നത് പയ്യെ അവിടെ ഇരുന്ന് എടുത്ത് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴുണ്ടല്ലോ ദേ ഇവിടെ നല്ല രസമുള്ള പൂക്കളൊക്കെ നിൽക്കുന്നത്. പണ്ടേ പൂക്കളൊക്കെ എൻ്റെ വീക്ക്നെസ്സാണ്. അപ്പോൾ ഞാൻ പിന്നെ അതും കൂടെ നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചേക്കാന്ന് ഓർത്ത് അതിൻ്റെ വീഡിയോ ഒക്കെ അങ്ങ് എടുത്തു. പിന്നെ ഞാനാണെങ്കിൽ അവരവിടെ ഇരുന്ന് കഴിക്കുന്ന സമയത്ത് എന്നാൽ ഈ ഇവിടെയൊക്കെ ചുറ്റി നടന്ന് ഇതെല്ലാം ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്. ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ ഇങ്ങനെ ചെടികൾ അവർ വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുക, അതെല്ലാം പൂവിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ദേ നടന്ന് നമ്മൾ പാർക്കിൽ കയറി ഇപ്പോൾ ആദ്യം ആ അകലെ നിന്ന് കണ്ട വെല്ലിംഗ്ടൺ മോണുമെൻറ്റിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇത് ഈ ഫീനിക്സ് പാർക്കിലുള്ള ഒരു 62 മീറ്റർ പൊക്കമുള്ള ഒരു മോണുമെൻ്റാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ആ മോണുമെൻറ്റിൻ്റെ അവിടെ ഫ്രണ്ടിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവിടെ ഒരു അവിടെ വെച്ചൊരു റീൽസൊക്കെ കളിച്ച് പിന്നെ ആ മോണുമെൻറ്റിൻ്റെ മുകളിൽ കയറി അതിന് ചുറ്റും നടന്ന് അങ്ങനെ കുറേ എൻജോയ് ചെയ്തു കേട്ടോ അവിടെ.
അവിടെ നിന്നൊക്കെ ഇറങ്ങി എന്താ ഇങ്ങനെ പോകുന്നപ്പോൾ ഇവിടെ ഇങ്ങനെ എന്തിന് ഒരു പാടം ഗോതമ്പ്, നമ്മുടെ നാട്ടിൽ ഗോതമ്പ് പാടം പോലെ കണ്ട്. പിന്നെ അത് കഴിഞ്ഞതേ നമുക്ക് കാണാം ഈ പാർക്കിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇഷ്ടംപോലെ റോഡുകളും അതിലെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇനി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം സൂ കാണാൻ പോകുക എന്നുള്ളതാണ്. സൂയിൽ പോയി മൃഗങ്ങളെയൊക്കെ കാണാമെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര പിള്ളേർ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. നമുക്ക് കാണാം സൂ കണ്ടിറങ്ങി വരുന്ന കുറേ ആൾക്കാർ. അപ്പോൾ സൂയിൽ ഭയങ്കര തിരക്കാന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളൂ. ഇനി സൂയിലെ വിശേഷങ്ങളും സൂയിലെ എന്തെല്ലാം മൃഗങ്ങളെ കണ്ടു എന്നും ഒക്കെ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവരും കാണുക, പ്രോത്സാഹിപ്പിക്കുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.